Hi friends, ഇന്ന് ഞാൻ oats കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതിനു വേണ്ടിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് oats എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ 1 കപ്പ് oats ഇട്ടിട്ട് ഒന്ന് coarsely പൗഡർ ആക്കണം അല്ലാതെ പൗഡർ ആവരുത് ഒരു തരിതരിപ്പായിട്ടുള്ള രീതിയിൽ പൗഡർ ആക്കി എടുക്കണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ പൊടിച്ചെടുക്കണം വല്ലാതെ മിനുസ് ആവരുത് കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം ദേ ഇതേപോലെ ഇനി വേണ്ടത് ഞാൻ ഇപ്പോ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഈ കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഓട്സിലേക്ക് എത്രയാണ് ഉപ്പ് ആവശ്യമാ ആ ഉപ്പ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ഉപ്പ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം പാകാണ് ഞാൻ അല്ലെങ്കിൽ ഇതിൽ നേരിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപ്പ് ഓട്സിലേക്ക് ചേർത്താലും മതി അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം ഇനി ഇതിലേക്ക് ഓട്സ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് ഓട്സ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് ഇതിങ്ങനെ കുഴച്ചെടുക്കണം ബാക്കിയുള്ള ഓട്സിൻ്റെ പൊടിയും കൂടി ഇപ്പോൾ ഒരു കപ്പ് മുഴുവൻ ഞാൻ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിങ്ങനെ കട്ടയായിട്ട് കുഴച്ചെടുക്കണം ഇത് സാധാരണ അരിപ്പൊടി പോലെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ കട്ടയായിട്ട് വരും നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതേ പരുവായിരിക്കണം ഇനിയിപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം മിക്സിയിലിട്ടിട്ട് കുറേ നേരം അടിക്കരുത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല അപ്പോൾ ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനും വളരെ നല്ലതാണ് ഒരുപാട് സൊളുബിൾ ഫൈബർ ഉള്ളതാണ് ഓട്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൾസ് ചെയ്ത് എടുക്കാം ഇപ്പോഴും ശ്രദ്ധിക്കണം കുറേ നേരം ഇട്ട് അടിക്കരുത് ഇനി ഇത് പൾസ് ചെയ്യുമ്പോൾ ഇത് കട്ട കെട്ടുന്നതിൽ കുറച്ച് വീണ്ടും കട്ട കെട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഓട്സ് പൗഡർ വെള്ളം ചേർക്കാത്തത് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമുക്കൊന്ന് പൾസ് ചെയ്ത് എടുക്കാം ഇത് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇത് വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ പൊടി വളരെ കറക്റ്റായിട്ട് കട്ടൊക്കെ മാറി നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് എല്ലായിടത്തും വെറ്റാവാൻ ശ്രദ്ധിക്കണം പൊടി നന്നായി വെറ്റാവാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരം ഇടുന്നുണ്ട് അപ്പം ഞാൻ 1 കപ്പ് ഓട്സിന് 6-7 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഓട്സ് ഓരോ തരത്തിലുള്ള ഓട്സിനും ഓരോ തരത്തിലായിരിക്കും വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഓട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളം ചേർക്കേണ്ടത് ഇതിനുപയോഗിക്കുമ്പോൾ പ്ലെയിൻ ഓട്സാണ് യൂസ് ചെയ്യാവൂ
മസാല ഓട്സ് ഒന്നും യൂസ് ചെയ്യരുത്. നമുക്ക് ഇതിന്റെ മീതി കൂടി ഞാൻ കുറച്ച് നാളികേരം വിതറുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്ക് പൊതുവെ കുട്ടിൽ നാളികേരം കൂടുതൽ ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ അത് കാരണമാണ് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. സാധാരണ പുട്ട് സ്റ്റീം ചെയ്യണ പോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം സ്റ്റീം വരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഈ നോബിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഹോൾസിലൂടെ സ്റ്റീം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് സിമ്മറിൽ കുറച്ച് നേരം ഇടാം. പിന്നെ സാധാരണ പുട്ട് ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുതിർത്തി കുറേ നേരം വെക്കേണ്ട പണിയൊന്നുമില്ല, പിന്നെ വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ കണ്ടില്ലേ സ്റ്റീമൊക്കെ വരാൻ തുടങ്ങി, നന്നായിട്ട് സ്റ്റീം വന്നു. ഇനി ഇതൊന്ന് തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ പുട്ട് റെഡിയായി. കണ്ടില്ലേ നല്ല അടിപൊളി പുട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ ഹെൽത്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.